ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷുഹൈബ് സെയ്ദ് മുഹമ്മദ്. ഞാനൊരു യൂട്യൂബ് വീഡിയോ ബ്ലോഗറാണ്. എഡ്യൂക്കേഷൻ കരിയറുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന ഒരു യൂട്യൂബ് ബ്ലോഗറാണ് ഞാൻ. ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകം മുഴുക്കെ എല്ലാ രാജ്യങ്ങളും ഒരു വല്ലാത്ത ഭീതിയിലാണ്. കൊറോണ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളും അതിൻ്റെതായ തയ്യാറെടുപ്പുകളും ഈ രോഗം സ്പ്രെഡ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഓരോ രാജ്യങ്ങളും അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ജനങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മോശം ഒരു രീതി, അത് ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബോധവൽക്കരണം നിലയിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെല്ലാം ഓരോരോ പ്രത്യേക പ്രത്യേക പാക്കേജുകളും മുൻകരുത കരുതൽ നിർദ്ദേശങ്ങളും ഒക്കെ പുറപ്പെടുവിച്ചു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലും പ്രധാനമന്ത്രിയും അത്തരത്തിൽ ചില മുൻകരുതൽ, കർശന നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ചില മുൻകരുതലുകൾ കഴിഞ്ഞ ദിവസം നമ്മളോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ കേരള ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന ഈ ഒരു വിഷയത്തിൽ നിന്നും വേണ്ടുന്ന മുൻകരുതലുകളെ കുറിച്ചും ആരോഗ്യവകുപ്പും, കേരളത്തിൽ വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പും നമ്മുടെ ഗവൺമെന്റും ഒക്കെ അതിനുവേണ്ടി നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ രാഷ്ട്രീയത്തിനുപരി നമുക്കൊക്കെ ഓരോരുത്തർക്കും വ്യക്തമായ ചില രാഷ്ട്രീയങ്ങളുണ്ട്. എനിക്കും വ്യക്തമായ ഒരു രാഷ്ട്രീയം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോ ഈ രാഷ്ട്രീയത്തിനുപരി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തരുന്ന നിർദ്ദേശങ്ങൾ 100% പാലിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. പലപ്പോഴും ഇവർ തരുന്ന നിർദ്ദേശങ്ങളെ പലതിനെയും നമ്മൾ രാഷ്ട്രീയവൽക്കരിച്ചും തമാശ രൂപേണ കണ്ടുകൊണ്ടുമൊക്കെ പുച്ഛിച്ചു തള്ളുന്ന ഒരവസ്ഥ നമ്മുടെ ഒക്കെ, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെയൊക്കെ ഇടയിൽ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവർ പറയുന്ന ഒരുപാട് പഠനങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവർ അത്തരത്തിൽ ഒരു കാര്യം നമ്മളോടൊപ്പം പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ 100% പാലിക്കാൻ നമ്മളും ഞാനും നമ്മളും ഒക്കെ ബാധ്യസ്ഥരാണ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി നിരവധി പാക്കേജുകളും നമുക്ക് സഹായകരമാവുന്ന നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഒപ്പം കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ഒരു മേഖലയിൽ വളരെ ആത്മാർത്ഥമായി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. അത് ശരിക്കും അത് പിടിച്ചു നിർത്താൻ, ബ്രേക്ക് ദ ചെയിൻ എന്ന രീതിയിൽ ഉള്ള ആ ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിലൊക്കെ നടത്തുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ചില ആൾക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന ചില ശ്രദ്ധക്കുറവുകൾ, കഴിഞ്ഞ ദിവസം തന്നെ ഗൾഫിൽ നിന്നും വന്ന ഒരു കാര്യം നമ്മൾ അറിഞ്ഞതാണ്. അവർ വരുന്ന വഴിക്ക് അവരുടെ ബന്ധുവീടുകളിൽ പലരുടെയും വീടുകൾ സന്ദർശിച്ച് ഈ രോഗബാധിതരായിരുന്നു എന്ന് അവർ അറിയുന്നില്ല. പക്ഷേ അവർ പുറത്തു വരുമ്പോൾ അവർ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കേണ്ടതായിരുന്നു. നേരെ നിശ്ചിത ദിവസം വീടുകളിൽ കഴിയേണ്ട ഒരു ഇതായിരുന്നു. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ അവരുടെ ബന്ധുവീടുകളിലൊക്കെ കയറി പലർക്കും ഈ പലരുമായും സമ്പർക്കം പുലർത്തുകയും ഈ രോഗം നിരവധി ആൾക്കാരിലേക്ക് പകരുകയും ചെയ്യും, അതിന്റെ എണ്ണം കൂടിയ ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് ഇതിനെ ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്യാൻ ഒരു പ്രധാന കാരണമായി മാറുന്നു. ഒപ്പം ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് വളരെ ആത്മാർത്ഥമായി ആരോഗ്യവകുപ്പും നമ്മുടെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിന് അവരുടെ ജീവിതം തന്നെ റിസ്ക് ആയി ഏറ്റെടുത്തുകൊണ്ടാണ്, അവരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടാണ് ശരിക്കും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എന്നിട്ട് പോലും അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മളുടെ ചില പ്രവർത്തനങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ചില ട്രോളുകളും മോശം കമന്റുകളും ഒക്കെ വരുന്നത് അതൊരു ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്തരത്തിൽ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഈ ഞായറാഴ്ച ദിവസം ഒരു ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ആ ഒരു ദിവസം വീട്ടിലിരുന്ന് ആരും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന ഒരു രീതിയിൽ ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെയും നമ്മൾ തമാശ രൂപേണ അങ്ങ് എടുക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് നമ്മുടെ കൊറോണ മാറുമോ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ അത്തരത്തിൽ പോസ്റ്റുകൾ വരാറുണ്ട്, എന്താണ് ഞായറാഴ്ച ദിവസം ആരും പുറത്തിറങ്ങാതിരിക്കുമ്പോൾ കൊറോണ വന്നിട്ട് ആരെയും കാണാത്തോണ്ട് തിരിച്ചു പോകും ഒക്കെ, ഇതൊക്കെ ഒരു ഒരു മോശം ഒരു രീതിയാണ്. അപ്പോ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവണം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞ ആ ഒരു കാര്യം ശരിക്കും ഒരു മുൻകരുതൽ എന്ന നിലയിലാണ്. ഒരു ദിവസം 24 മണിക്കൂറും നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടുക എന്ന് പറഞ്ഞാൽ, ഇനി അത്തരത്തിൽ ഒരു സാഹചര്യം സ്ഥിതി മോശമാവുകയാണെങ്കിൽ ലോകം മുഴുക്കെ ഈ ഒരു രോഗത്തിന്റെ വളർച്ച എത്രത്തോളമാണെന്ന് നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ ആ ഒരു കാര്യം, ഒരു ദിവസം നമ്മൾ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഈ രോഗം മാറ്റിയെടുക്കുക എന്ന അർത്ഥത്തിലല്ല, ആ ഒരു ദിവസം നമുക്ക് എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അത്തരത്തിൽ ആൾക്കാരെല്ലാം വീട്ടിൽ കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതിൽ ഈ ഒരു സാഹചര്യം വളരെ മോശമായി കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ ദിവസങ്ങൾ ഇത്തരത്തിൽ കഴിഞ്ഞ് കൂടേണ്ടി വരാം. അപ്പൊ അതിനൊരു മുൻകരുതൽ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മോക്ക് ഡ്രിൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു ദിവസം, ഞായറാഴ്ച ദിവസം കർഫ്യൂ, ഒരു ജനതാ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ട്രോളുകളിലൂടെയും തമാശ രൂപേണയും കഴിയേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളല്ല. മാത്രമല്ല ഈ ഒരു അവസരം 100% നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു സമയമല്ല. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മളൊന്നും ശ്രദ്ധിച്ച് അതിനെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇറങ്ങിത്തിരിക്കുന്നില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുന്ന, പഠിച്ചു വരുന്ന ഉത്തരവാദപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ ഇത്തരത്തിൽ മന്ത്രി തലത്തിൽ നിന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ 100% ഉൾക്കൊള്ളേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനെ തമാശ രൂപേണ നമ്മൾ ചിത്രീകരിക്കാൻ പാടില്ല. ട്രോളുകളും തമാശകളും ഒക്കെ ആക്കി തള്ളിക്കളയേണ്ട ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞാലും പ്രധാനമന്ത്രി പറഞ്ഞാലും അതിനെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം, ഞാനും ഒരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, പള്ളികളിലൊക്കെ നമ്മൾ കുറെ കൂടി ഒരു ശ്രദ്ധ വരുത്തണം. കാര്യം പലപ്പോഴും ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമസ്കാരം വീടുകളിൽ ആക്കിയാൽ പോലും അത് പ്രശ്നമല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രവാചകൻ വീടുകളിൽ നമസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീടുകളിൽ നമസ്കരിക്കാം, പള്ളിയിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പള്ളികളിൽ, അല്ലെങ്കിൽ വർഷങ്ങളില്ലാത്ത ഭാഗങ്ങളിൽ പള്ളികളിൽ പോകുന്നവർ മാറ്റ് ഇട്ടിരിക്കുന്നതിനകത്ത് നമസ്കരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ മാറ്റ് മാറ്റി ഒറ്റയ്ക്ക് നിന്ന്, അല്ലെങ്കിൽ വെറും തറയിൽ നിന്ന് നമസ്കരിച്ചതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായി ഒരു വരുത്തിയെടുക്കുക. പത്രത്തിൽ പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ശ്രദ്ധ ചെലുത്തുക. ഇങ്ങനെ നമുക്ക് സോഷ്യൽ, ഇതൊരു സാമൂഹിക വിപത്താണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താം, അതിനുവേണ്ടി ഓരോരുത്തരും അവരവരുടെ രൂപത്തിൽ, നിരവധി പല ആൾക്കാരും കല്യാണങ്ങൾ മാറ്റിവെച്ച് സഹകരിച്ചു, അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ അവര് വേണ്ടാന്ന് വെച്ചു, പള്ളികളിൽ കുർബാനകൾ പോലുള്ള പരിപാടികൾ ചെറിയ രീതിയിൽ ചുരുക്കി, വെള്ളിയാഴ്ച പള്ളികളിലെ നമസ്കാരങ്ങൾ 5 മിനിറ്റ് കൊണ്ട് വളരെ കുറഞ്ഞ ആൾക്കാർ കൊണ്ട് പെട്ടെന്ന് തന്നെ നടത്തി തീർക്കുന്നു. അപ്പൊ അത്തരത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഇതിനെ അനുകൂലിച്ച് നിൽക്കുമ്പോൾ, ചില ആൾക്കാർ രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.